കൊള്ളാം, പുതിയ അടിപൊളി സൂപ്പർ. പ്രേമം നേരം പോലെ ഒന്നുമല്ല, വേറെയാണ്. ഇപ്പൊ പ്രേമം പോലെ അല്ലെങ്കിൽ നേരം പോലെ ഒന്നും എത്തിയില്ലെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചലച്ചിത്രം ഗോൾഡ് പഴയ പോലെ നല്ല റിവ്യൂ പറയാൻ പലർക്കും ഭയങ്കര മടിയാണ്, നാണമാണ്. അപ്പോൾ ആരൊക്കെ പറയുന്ന അറിയത്തില്ല, എന്നാലും നമുക്ക് ഗോൾഡിന്റെ റിവ്യൂ ഒന്ന് ചോദിച്ചറിയാം. മേക്കിംഗ് കൊള്ളാം, പഴയ അതേ മോഡൽ തന്നെ, ഒരു പ്രത്യേക രീതിയിലുള്ള പുതുമ പ്രത്യേക ഇത് തന്നെ പുതുമ കൊള്ളാം. ഇത് പറഞ്ഞറിയിക്കാക്കത്തില്ല ഇതിൻ്റെ കഥ എങ്ങനെയാന്ന്. കൊള്ളാം, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേ കുറച്ചും കൂടെ ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആകും. കുഴപ്പമില്ല, കൊള്ളാം. അൽഫോൺസ് പുത്രൻ്റെ ഒരു കംബാക്ക് ആണ് പടം. നല്ല മേക്കിങ്ങും പരിപാടി പുതുമ ഉണ്ട്. ആ സബ്ജക്ട് അടിപൊളിയാണ് എടുത്തേക്കുന്നത്. മേക്കിങ്ങും എഡിറ്റിങ്ങും എല്ലാം പുള്ളി തന്നെയല്ലേ ചെയ്തേക്കുന്നത്, അതുകൊണ്ടെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. തിരിച്ചു വരവെന്ന പ്രേമത്തിന്റെ അത്രയും എനിക്ക് ഇല്ല, എന്നാലും കൊള്ളാം. എഡിറ്റിംഗ് ആയാലും എല്ലാം കൊള്ളാം. കൊള്ളം, കുഴപ്പമില്ല, നല്ലവണ്ണം കണ്ടിരിക്കാം. അൽഫോൺസിന്റെ ഒരു പുതിയൊരു മാജിക്. പ്രേമം നേരം പോലെ ഒന്നുമല്ല, വേറെയാണ്. ഇപ്പൊ പ്രേമം പോലെ അല്ലെങ്കിൽ നേരം പോലെ ഒന്നും എത്തിയില്ലെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഡിഫറെന്റ് മൂവി, പുള്ളി തന്നെ പറഞ്ഞ ഡിഫറെന്റ് മൂവിയാണ്. സസ്പെൻസ് ആണ്, അത് കാണണം തന്നെ. ആ പേരിനോട് തന്നെ യോജ്യമായിട്ടുള്ള ഒരു ജനറാണ് വരുന്നത്. അത്യാവശ്യം നല്ല കോമഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പേരുമായിട്ട് വളരെ സാമ്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ അടുത്തകാലത്ത് പേരുകളും സാമ്യം വന്ന കൂമനായിരുന്നു ആ സിനിമയ്ക്ക് യോജിക്ക്, അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് യോജിക്കപ്പെട്ടൊരു പേരാണ് ഗോൾഡ്. അങ്ങനെ നല്ല പടമാണ്, കണ്ടിരിക്കാം. എല്ലാം നല്ലപോലെ ഉണ്ട്. അവരുടെ ക്യാരക്ടർ ഗംഭീരമാക്കിയിട്ടുണ്ട്. ചുമ്മാ ഇടയ്ക്ക് വന്ന ആൾക്കാരെ പോലും അവരുടെ ക്യാരക്ടർ ഓക്കെ ആക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്പേസ് ഉണ്ട്, എന്നാൽ പോലും ചില ആൾക്കാർക്ക് സ്പേസ് ഇല്ലാണ്ട് ജസ്റ്റ് വന്ന് പോകുന്ന പോലും ഉണ്ട്. അത് നമുക്ക് അല്ലടി ഷമിതിറങ്ങൻ മാസമാണ്, ഓക്കെയാണ്. അയാൾ നല്ല ആളുടെ പറ്റിയ ഒരു പഞ്ച ഡയലോഗ് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, എല്ലാം ഓക്കെ. ലാലു അലക്സും പുള്ളിയുടെ ഒരു റോളും ഓക്കെയാണ്. ചിത്രത്തില് സ്റ്റണ്ട് ഉൾപ്പെടെ അനിമേഷൻ എല്ലാം ചെയ്തേക്കുന്ന അൽഫോൺസ്, അപ്പോൾ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റണ്ട് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇതൊരു നോർമൽ മൂവിയാണ്, വലിയ ആക്ഷൻ മൂവി ഒന്നുമല്ല. മാസ് മസാല ടൈപ്പ് ഒന്നും പടമുള്ള പടമൊന്നുമല്ല. ജസ്റ്റ് കണ്ടിരിക്കുന്ന പടം, ഒരു സിമ്പിൾ സ്റ്റോറി. അത് നമുക്ക് അത് എന്ന് വേണമെങ്കിൽ പറയാം, അൽഫോൺ പുത്രൻ്റെ ഒരു മാജിക് എന്ന് കുറച്ചൊക്കെ ഉള്ളത്. പ്രത്യേക നൈസാണ് പുള്ളി. ഓരോരോ സ്ക്രീനിൽ ഓരോരോ സിനിമയിൽ അധികം പേരാക്കിയിട്ടുണ്ട്. കോമഡിയൊക്കെ ഓക്കെയാണ് പൃഥ്വിരാജിന്. അതെ അതെ, ഇപ്പം തന്നെ കോമഡി അങ്ങോട്ട് വേണമെന്നൊക്കെ പറയുന്നത് പുതിയ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ഓക്കെയാണ്. പുള്ളിയുടെ ആ ഒരു ലിമിറ്റിൽ നിന്ന് പുള്ളി പക്കയായിട്ട് നിന്ന് കാണിക്കുന്നു. എക്സ്പ്രഷൻ ആയാലും ആക്ടിങ് ആയാലും പക്കയാണ്. ചിത്രം വലിയ മാസ് മസാലയൊന്നുമല്ല, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സിമ്പിൾ സിനിമയാണ്. പുതുമകളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സിനിമയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.